കാലനില്ലാത്ത കാലം എന്നത് ഒരു സാങ്കൽപ്പ രചനയാണ്. കണ്ടറിഞ്ഞ കാര്യങ്ങളെ യാഥാർത്ഥ്യമായി വർണ്ണിച്ച് അവതരിപ്പിക്കുന്നതിനേക്കാൾ പ്രയാസകരമാണിത്. കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്ര ഉപാഖ്യാനം പറയന്തുള്ളലിലെ ഒരു ഭാഗമാണ് കാലനില്ലാത്ത കാലം. ഒരിക്കൽ സൂര്യഭഗവാന്റെ പുത്രനായ യമദേവൻ ഒരിക്കൽ യാഗം സമാരംഭിച്ചു. അവിടെ തന്നെ കൂടിയിരുന്നതിനാൽ ഭൂമിയിൽ മരണമില്ലാത്ത ഒരവസ്ഥയുണ്ടായി. ഇതിന് പരിഹാരം തേടി ഭൂമിയിലെത്തിയ ദേവേന്ദ്രൻ പാഞ്ചാലിയുടെ പൂർവജന്മമായ ഇന്ദ്രസേനെ കാണാനിടയായി. അവർ തമ്മിലുള്ള സംഭാഷണമാണ് ഈ കവിതയുടെ സന്ദർഭം. സംഭാഷണ മധ്യേ ഭൂമിയിൽ മരണമില്ലാത്ത ഒരവസ്ഥ ഉണ്ടായാൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്ന് കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ രചനയിലൂടെ വർണ്ണിച്ച് അവതരിപ്പിക്കുന്നത്. 10,000 വർഷം കാലൻ യാഗത്തിൽ മുഴുകിയിരുന്നതിനാൽ ആരുടെയും പ്രാണനെടുത്തില്ല. ഭൂമിയാകെ പടുവൃദ്ധന്മാരെ കൊണ്ട് നിറയുകയും കാലനില്ലാത്തതുകൊണ്ട് മനുഷ്യരാരും ചാകുകയും ചെയ്തില്ല. മുതുക്കനായ മുത്തച്ഛൻ്റെ മുത്തച്ഛനും മുതുമുത്തച്ഛനും എല്ലാം ജീവിച്ചിരുന്നു. 500 വയസ്സുള്ള മുത്തച്ഛനും കുഞ്ഞാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനും ജീവിച്ചിരിക്കുന്നുവല്ലോ. വീടുകളിലൊന്നും കഞ്ഞിക്ക് വകയില്ല. 8-ഓ 10-ഓ പറ അരി കൊണ്ട് ഒന്നുമാകില്ല. 1-ഓ 2-ഓ വറ്റ് വിളമ്പുമ്പോഴേക്കും അത് തീർന്നു പോകുന്നു. പല്ല് പോയ അസംഖ്യം ആളുകൾ ഒരേ വീട്ടിൽ തിങ്ങിക്കൂടി ജീവിക്കുന്നു. കൺപോളകൾ പോലും നരച്ച ആണുങ്ങളും പെണ്ണുങ്ങളും കുറേ ജീവിച്ചിരിക്കുന്നു. കിണ്ണനേക്കാൾ മെനപ്പുള്ള കഷണ്ടിക്കാരും ധാരാളം. ശരീരത്തിൽ എല്ലുകളല്ലാതെ ഒന്നുമില്ല. ദുസ്ഥിതിക്കും ദുർനിലയ്ക്കും ഒരു കുറവും ഇല്ല. 10 ദിവസം ആഹാരം കഴിച്ചില്ലെങ്കിലും ആരും മരിക്കുന്നില്ല. പാറപ്പുറത്തുനിന്ന് വീണ് കൈയും കാലും ഒക്കെ ചിതറിയാലും മരണവും സംഭവിക്കുന്നില്ല. നാടുവാഴി പ്രഭുക്കന്മാരുടെ സങ്കടം വേറൊന്നുമല്ല. വീട്ടിൽ കയറുന്ന കള്ളനെ വെട്ടിയിട്ടാൽ പോലും അവൻ ചാകുകയില്ല. അവർ സ്വൈര്യമായി മോഷ്ടിച്ചു നടക്കുന്നു. പകൽ സമയത്ത് പോലും രാജധാനിയിൽ കയറി ഭണ്ഡാരം കൊള്ളയടിക്കുന്ന ആൾക്കാർ ഉണ്ടാവുന്നു. ഇതുകൊണ്ട് രാജശിക്ഷ ഒന്നും ലഭിക്കുന്നില്ലെന്നറിഞ്ഞപ്പോൾ അമ്പലങ്ങളിൽ പൂജയും മുടങ്ങി. എമ്പ്രാന്മാരാരും തിരിഞ്ഞു നോക്കുന്നില്ല. മന്ത്രിമാർക്ക് രാജാവിനെ പുല്ല് വിലയില്ല. അതുപോലെ തന്നെയാണ്, അതുപോലെയുള്ള മനോഭാവം തന്നെയാണ് പ്രജകൾക്കും. അവർക്കും മന്ത്രിമാരെയും ഒരു വിലയില്ല. ഭൂമിയിലെങ്ങും അന്ധചാരവും ദുർചാരവും നടന്നുകൊണ്ടേയിരിക്കുന്നു. ബ്രാഹ്മണർക്ക് യാഗവും കർമ്മവും ധർമ്മവും ഒന്നുമില്ലാതായി. ശാന്തി ചെയ്യാൻ ക്ഷേത്രവുമില്ല. ശാന്തരായ മനുഷ്യരുമില്ല. അഹങ്കാരികളും വർദ്ധിച്ചു. ജന്തുധർമ്മത്തിനും വ്യവസ്ഥയില്ലാതായി. ഉത്തമ സ്ത്രീകളുടെ പാതിവൃത്യം അസ്തമിച്ചു. പുരുഷന്മാർ ഇഷ്ടം പോലെ നടന്ന് ചത്തുപോകുമെന്ന ഭയമില്ലാത്തതുകൊണ്ട് ദുർജനങ്ങൾക്ക് എന്ത് കാണിക്കാനും മടിയില്ലാത്ത ഒരവസ്ഥയായി. ഉടുക്കാനും കുടിക്കാനും കൊടുക്കുന്ന പുരുഷന്മാരെ അടുപ്പിക്കാതെ വേശികളും ഉണ്ടായി. അടുത്ത പുരുഷന്മാരെ ചില മിടുക്കന്മാർ അടിച്ചോടിച്ചു. അങ്ങനെ ദുരാചാരം കടുത്തു. കാര്യങ്ങൾ കലികാലത്തെക്കാളും കഷ്ടമായി. എല്ലാം കാലൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞു. കുലദോഷം വരുത്തുന്നവരെ ഒന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് കുലഹാനിയും സംഭവിച്ചുപോയി. പെറ്റുപെറ്റു വളരുന്ന ജീവജന്തുക്കൾക്ക് ഭൂമിയിലെങ്ങും ഇടമില്ലാതായി. മാംസാഹാരികളുടെ കാര്യം തീരെ കഷ്ടത്തിലായി. പുലിയും പന്നിയും സിംഹവും ഒക്കെ സ്വയം കഴിച്ചു പച്ചമാംസ കഴിക്കുന്ന ഒരവസ്ഥയുണ്ടായി. വലിയ മത്സ്യങ്ങൾ കൊച്ചു മത്സ്യങ്ങളെ വിഴുങ്ങിയാലും അവ ചാകാതെ മറ്റൊരു ദാരത്തിലൂടെ പുറത്തേക്ക് പോന്നുകൊണ്ടിരുന്നു. ദുഷ്ജന്തുക്കളെ കൊണ്ട് ഭൂമിയെ
നിറഞ്ഞു. അഷ്ടിക്കു വകയില വഴിയാത്രക്കാരും പട്ടിണി കൊണ്ട് വലഞ്ഞു. എല്ലാ കാര്യങ്ങളിലും ഒരു പുരോഗതി ഉണ്ടായില്ല. വൈദ്യന്മാരെ കൊണ്ടും ആർക്കും പ്രയോജനമില്ലാതായി. കാരണം രോഗങ്ങളൊന്നും വന്നാലും ആരും മരിച്ചു പോകുന്നില്ല. പ്രാണവിശ്വാസത്തിലാണെങ്കിലും കാലനെ കൂടാതെ കൊല്ലാൻ വൈദ്യന് കഴിയില്ല. മന്ത്രവാദികൾക്കും കഷ്ടകാലമായി. ഒരിടത്തു നിന്നും ഒന്നും കിട്ടുന്നില്ല. എന്തെന്നാൽ യക്ഷി, ദേവത, ബ്രഹ്മ, രക്ഷ, പീഡകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇവർക്ക് ഈശ്വരൻ കാലനാണ്. അദ്ദേഹമാകട്ടെ വ്രതനിഷ്ഠയിലും, അതുകൊണ്ട് അടങ്ങിയിരിക്കാനേ കഴിയുകയുള്ളൂ. രാജകിങ്കരന്മാരും ഒന്നും ചെയ്യാനില്ല. വാളെടുക്കാനും തുള്ളാനും ആരോഗ്യമില്ലാത്തതുകൊണ്ട് വെളിച്ചപ്പെടാൻ അവർ തയ്യാറായില്ല. അവർ ഒളിച്ചു ശയിക്കുന്നു. കാലനില്ലാത്ത കാലത്തെക്കുറിച്ച് ഇത്തരം വിശേഷങ്ങൾ പറഞ്ഞാൽ തീരുകയില്ല. നമ്പ്യാർ തൻ്റെ ഭാവനയ്ക്കൊത്ത് കാലനില്ലാത്ത കാലം എന്ന കവിത ആവിഷ്കരിച്ചിരിക്കുന്നു. അദ്ദേഹം വളരെ രസകരമായ രീതിയിലാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്.